ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഒരു ഗേളിൻ്റെ ഫേസ് വരച്ചെടുക്കാം. അതുപോലെ അതിൻ്റെ മുടി ഇങ്ങനെ മടങ്ങിട്ട പോലൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നെറ്റിയിലേക്ക് മുടി വെട്ടിടില്ലേ, അതാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വരച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു മിസ്റ്റേക്ക് ആയിട്ടോ ലാസ്റ്റാണ് തോന്നിയത്. ഇങ്ങനെ നേരെ വരച്ചു കൊടുക്കാണ്ട് നമ്മൾ ആ സ്റ്റാർട്ടിംഗ് ഇല്ലേ അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ നോസിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ വളഞ്ഞ പോലെ, അതായത് കേക്കിൽ ടച്ച് ആവും വേണം, എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് ഇങ്ങനെ കുറച്ച് വളഞ്ഞ് നിൽക്കില്ലേ, അതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാം വരച്ച് കഴിഞ്ഞപ്പോഴും തോന്നിയത് അങ്ങനെ തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. ഇതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരച്ചത് വലിയ റോസറ്റ് നോസിലെടുത്തിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കട്ടിയിൽ ക്രീം വരുന്ന പോലെ തോന്നിയപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ചെറിയ നോസിലെടുത്തു കേട്ടോ. ഇത് ചെറിയൊരു സ്റ്റാർ നോസിലാണ്, ഒരു ഫൈവ് പെറ്റൽസ് പോലൊക്കെ വരുന്ന രീതിയിലുള്ള റോസറ്റ് വരയ്ക്കുന്ന നോസിലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ മടഞ്ഞിട്ട പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിട്ട് ലാസ്റ്റ് മാച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഇങ്ങനെ തോണ്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ക്രീം. കാരണം രണ്ട് സൈഡിലും രണ്ട് രീതിയിലാണ് വന്നത്. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ ഒരു ഭാഗം മാത്രം മായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ കേക്കിൻ്റെ പകുതി മുക്കാ ഭാഗം ഇങ്ങനെ മുടി മടങ്ങിട്ട പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിൽ കുറേ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമല്ല ഞാനിത് ഇങ്ങനത്തെ കേക്ക് ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് വരച്ചപ്പോൾ തെറ്റിയിട്ടുണ്ടായിരുന്നു, രണ്ട് ടൈപ്പായിട്ട് നിന്നിരുന്നു മുടി. അപ്പോൾ ഞാനൊരു സൈഡിത്ത ഒരു ക്രീം മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് ഒരുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല നെറ്റിൽ വെട്ടിട്ട മുടി ഇത് ഇതേപോലെ വരയ്ക്കാനായിട്ട് പറഞ്ഞത്. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു അറ്റം ഭാഗം കണ്ടില്ലേ, നമ്മൾ നേരത്തെ വരച്ചതും ഈ ഒരു വരയ്ക്കുന്നതും വ്യത്യാസമുണ്ട്. കുറച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നെറ്റിയിലിങ്ങനെ മുടി വെട്ടിട്ട പോലെ കിട്ടാനായിട്ട്, അവിടെയും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ എന്താ പുരികം വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുരികം വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ പൈപ്പിംഗ് ജെല്ലില്ലേ, അതിലേക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പുരികം വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പണ്ട് ഞാൻ എൻ്റെ മോൾക്കൊക്കെ പുരികം വരച്ചു കൊടുക്കുമ്പോൾ രണ്ടും രണ്ട് ടൈപ്പാവും, എങ്ങനെ ഞാൻ വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാലും രണ്ടും രണ്ട് ടൈപ്പായിരിക്കുമല്ലോ വളച്ചിട്ടുള്ളതും. അപ്പോൾ ഒരു പുരികം ഒരു ഷേപ്പാണെങ്കിൽ അടുത്ത പുരികം വേറൊരു ഷേപ്പായിരിക്കും. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ഏകദേശം ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള കളർ വിപ്പിംഗ് ക്രീമിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ബ്രൗൺ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്കിൻ കളറാക്കിയിട്ടാണ് കേട്ടോ കളർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നുള്ളത് എനിക്കറിയില്ല, കറക്റ്റ് കളറുകളല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിക്കാറ്. പിന്നെ കുറച്ച് ഇങ്ങനെ ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഇപ്പോഴും നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കണം. അപ്പോൾ പല ടൈപ്പിൽ വെച്ചിട്ടൊക്കെ വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട് അത് എങ്ങനെയാണ് നല്ല ക്ലിയറായിട്ട് കിട്ടുകയെന്നുള്ളതൊക്കെ അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ണ് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള കളർ നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ബ്രൗൺ കളർ തന്നെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കണാശ 2:1 ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് അതിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വിപ്പ് ചെയ്ത വിപ്പിംഗ് ക്രീമില്ലേ അതും കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടായാലും വരച്ചെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ നോർമൽ വിപ്പിംഗ് ക്രീമിലേക്ക് സാധാ ഗണാഷിലെ 1:1 ചെയ്ത ഗണാഷ് ആയാലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഞാനിപ്പോൾ വെറുതെ കളർ മാത്രം ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മൂക്കും വായൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുടി മടഞ്ഞിട്ടില്ലേ അതിൻ്റെ തുമ്പത്തിടാൻ വേണ്ടിയിട്ട് ഒരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ബോ ഞാൻ നമ്മളുടെ സിലിക്കൺ മോൾഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു കേക്കിൻ്റെ മോഡൽ ഞാൻ അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇംഗ്ലീഷ് ആർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നത് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരയ്ക്കാൻ ഈ കണ്ണും പുരികൊക്കെ റെഡി ആവുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഈ ഒരു ഡെക്കറേഷൻ ഇങ്ങനെ പെൻഡിങ്ങിലിട്ടിരുന്നതാണ്. ഇനി ആ ഒരു മുടി മടഞ്ഞിട്ടില്ല അതിൻ്റെ തുമ്പത്തായിട്ട് എന്താ ഞാനിതുപോലെ രണ്ട് ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സിലിക്കൺ മോഡിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബോ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ സൈഡിലതായതുപോലെ ആ ഒരു ബോർഡറിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നമുക്ക് ഗേൾസിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.